ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെയാണ് കേട്ടോ. ഈ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളവും പൊടിയൊക്കെ ഒരേ മെഷർമെൻറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഈ പൊടി നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടി അല്പം ചൂടൊക്കെ ഒന്ന് പോയി കൈക്കൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്തതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും. അപ്പോൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയുടെ മിക്സും എല്ലാം തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടണം കേട്ടോ. അതുവരേക്കും നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിലേക്ക് കാൽ കപ്പ് കടലമാവും ചേർത്ത് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്പിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും അതേപോലെ കടലമാവും കുരുമുളക് പൊടിയും എല്ലാം തന്നെ ഒരേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സായിട്ട് കിട്ടുക. പിന്നെ സൂപ്പർ ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ ഒരു ടേസ്റ്റിനും പെർഫെക്ഷനിലും ഒക്കെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളിത് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് തന്നെ കയ്യിലേക്ക് എടുത്തിട്ട് പത്തിരിപ്പലകയിലിട്ടിട്ട് ഇതേ ഒരു രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടി കുറച്ചിട്ട് തന്നെ ആക്കിയെടുക്കുക. അപ്പോഴായിരിക്കും സ്നാക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഈ രൂപത്തിൽ ആക്കിയെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ഇത്രയും പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ലെവലാക്കി ഇട്ടാനും വേണ്ടിയിട്ട് പത്തിരിപ്പലകയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. ഇനി സ്നാക്ക് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഫോർക്കിൽ അല്പം ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സ്നാക്കിൽ പെട്ടെന്ന് തന്നെ പറ്റി പിടിക്കേണ്ടാവുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള മാവും ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്ക് സ്നാക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ സ്നാക്ക് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഫ്രൈ ആയിട്ടൊക്കെ കിട്ടും. പിന്നെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. ഇടയ്ക്കൊന്ന് തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ബ്രൗൺ കളറൊക്കെ കിട്ടുന്നവരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഈ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവ തന്നെയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് വൈകുന്നേരം ചൂട് കട്ടനോടൊപ്പം കഴിക്കാനായിട്ട് ഈ ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അന്നത്തെ സ്നാക്ക് സൂപ്പർ ആയിരിക്കും കേട്ടോ. നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ സ്നാക്ക് കഴിക്കുമ്പോൾ നാവിൽ അലിയുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നേ അറിയോ, പെട്ടെന്ന് മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാക്കി തരും. പിന്നെ നമുക്കിത് ചൂടോടെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു സ്നാക്കിനൊപ്പം ഡിപ്പായിട്ട് കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ സ്നാക്കിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ട. അതുകൊണ്ട് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും. സൂപ്പർ റെസിപ്പിയാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂടുതൽ മെനക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിലുണ്ടാകുമ്പം ഈ ഒരു സ്നാക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.